ഹൈ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും മറ്റുള്ള സോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എത്തി നമ്മളെ ഗെറ്റ് പീസിൻ്റെ കുറച്ച് കെയേഴ്സ് ആയിട്ടാണ്. അപ്പോൾ ഗെറ്റ് പീസ് നമുക്ക് എങ്ങനെ നമുക്ക് സാധാരണ പലരും ബ്രീഡ് ചെയ്യിക്കാറുണ്ട്, ബ്രീഡ് ചെയ്യിക്കുമ്പോൾ നമുക്ക് എങ്ങനെ ഹൈ ക്വാളിറ്റി ആക്കാം, ഹൈ ക്വാളിറ്റിയിൽ നമുക്ക് ഗെപ്പി കൊടുക്കണം. സോ അപ്പോൾ അതിനുവേണ്ടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള രണ്ട് ടിപ്സാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് കാര്യം എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ നല്ല ഫീഡ് യൂസ് ചെയ്യുക, യൂസ് ചെയ്യുന്ന ഫീഡ് അത്യാവശ്യം കൊള്ളാമെന്നുള്ളതായിരിക്കണം. പിന്നെ അതിനുശേഷം നമുക്ക് യൂസ് ചെയ്യേണ്ട മെയിൻ ഫീഡ് ഇൻഗ്രീഡിയൻ്റാണ് നമ്മുടെ ഈ മോയിനാണ്ട. ഇത് റെഡ് മോയിനാണ്. എല്ലാം അത്യാവശ്യം നല്ല മുകളിൽ വന്ന് കിടന്ന് അത്യാവശ്യം നല്ല നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഇതിൽ കിടപ്പുണ്ടാ. ഇതെല്ലാം റെഡ് മോയിനാണ്. നമ്മുടെ കയ്യിൽ ഈ മോയിനെ സെയിൽ ഉണ്ട്. ഒരു പാക്കറ്റ് നമ്മൾ 50 കൊടുക്കുന്നത്, പലരും ഇന്ന് 70. ഞാൻ തന്നെ ഈ കൊറിയർ ഇത് 70 ഒരെണ്ണം വാങ്ങിച്ചത്. എന്നിട്ട് ഞാൻ തന്നെ ഇതിപ്പോൾ 50 വിൽക്കുന്നത്. കാരണം നമുക്ക് 50 ഒത്തിരി സാധനം കിട്ടുന്നതല്ലേ, നമുക്ക് ഫീഡ് കൊടുക്കാം, അതുപോലെ വിൽക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞാണ് ഞാൻ ഈ റേറ്റിന് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് നമുക്കിനി ഫീഡ് കൊടുക്കാൻ വേണ്ടി പോകും. അപ്പോൾ ഫീഡിങ്ങിന് വേണ്ടി നമ്മളിപ്പോൾ ഇതുപോലത്തെ ഉള്ളതിലാണ്, കണ്ടെയ്നേഴ്സിലാണ് ചെയ്യുന്നത്. പൊതു കയറാത്ത രീതിയിൽ അടച്ചു വെച്ചേക്കുക, ഡെയിലി ഫീഡ് കൊടുക്കണം. ഓക്കെ, ഞാൻ എനിക്ക് 1, 2, 3, 4, 5, 6 ഇടയ്ക്ക് ഞാൻ 10 ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പം ഞാൻ കുറച്ച് കുറച്ചതാണ്, ഇനി അത് വീണ്ടും കൂട്ടേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ നമ്മുടെ ഫിഷിൻ്റെ ക്വാളിറ്റി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കത് കൊടുക്കാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത്, ഞാൻ ഇതുപോലത്തുള്ള ഒരു ഇത് ചെറിയൊരു ഇതെടുക്കും. ഞാൻ പണ്ട് ഗ്ലാസ്സാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഗ്ലാസ് ഉപയോഗിക്കുമ്പോൾ ഇടയ്ക്ക് 2 പൊട്ടിപ്പോയി. സോ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഗ്ലാസ് മാറ്റി ഇപ്പോൾ ഇതാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കൊണ്ടെങ്ങനെ ഫീഡ് കൊടുക്കണമെന്ന് കാണിച്ചു തരാം ഞാൻ. ഇനി വളരെ സിമ്പിളാണ്. ഞാനിപ്പോൾ നമ്മുടെ ഫുൾ ഗോൾഡിൻ്റെ അടുത്തേക്കാണ് വന്നത്. ഫുൾ ഗോൾഡിൻ്റെയൊക്കെ നമ്മുടെ മെയിലൊക്കെ സെയിലായി പോയി. സോ അതുകൊണ്ട് അത് കാണിച്ചു തരാൻ പറ്റില്ല. ഞാൻ ജസ്റ്റ് ഫീഡ് കൊടുക്കുമ്പോൾ അവർ കഴിക്കുന്ന ജസ്റ്റ് കാണിച്ചു. നമുക്ക് ഹാഫ് ഗോൾഡ് ആണ്. അപ്പോൾ 2 ഉണ്ടെന്ന് പറഞ്ഞു. ഒരു മെത്തേഡാണ് ഞാനിപ്പോൾ പറയുന്നത്. മെത്തേഡ് അടുത്ത മെത്തേഡും കൂടെ ഇതിൽ തന്നെ പറയും വീഡിയോ തന്നെ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫുൾ ഗോൾഡ് കെപ്പീസ്, അല്ല ഹാഫ് ഗോൾഡ് കെപ്പി. അപ്പോൾ നമുക്കിനി ഫീഡ് കൊടുക്കാം. ഫീഡ് കൊടുക്കാൻ വേണ്ടി ജസ്റ്റ് ലേശം ഇങ്ങനെ അല്പം കോരി എടുക്കുക. ഇത് മൊത്തം മൈനാണ് കണ്ടാ, തോമ അടിപൊളി എടുത്തില്ല. നോക്കൂ, കണ്ട ഫീഡ് എടുക്കുന്നുണ്ട. വെള്ളത്തിൽ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കും കാണാൻ പറ്റുക. കണ്ടാ അത്യാവശ്യം നല്ല രീതിയിൽ ഫീഡ് എടുക്കും. കണ്ടാ എന്ന് പറഞ്ഞാൽ ഇവർക്ക് അത്യാവശ്യം നല്ല ഇഷ്ടമുള്ള ഫീഡാണ്. കാരണം ഈ ഗെപ്പീസ് ഇങ്ങനെയുള്ള മീൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫുഡ് ഇവർക്ക് എന്തെങ്കിലും ഇങ്ങനെ ഓടി നടക്കുന്ന സാധനത്തിന് പിടിച്ച് തിന്നാനാണ് ഇവർക്ക് ഇഷ്ടം. കേട്ടാ, അതുകൊണ്ടാണ് ഇവരിങ്ങനെ നല്ല രീതിയിൽ ഫുഡ് എടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഈ മൊയിനെ കാണുമ്പോൾ നോക്കുമ്പോൾ അതിങ്ങനെ തെറിച്ച് തെറിച്ച് കിടക്കും വെള്ളത്തിൽ. അപ്പോൾ ഇവർക്ക് പെട്ടെന്ന് ഇതിനെ കാണാൻ പറ്റും. കുഞ്ഞു മീനുകൾക്ക് വരെ ഇത് ഇഷ്ടമാണ്. കാരണം കുഞ്ഞുങ്ങൾ വരെ ഇത് നല്ല രീതിയിൽ ഫീഡ് എടുക്കുന്നതാണ്. അത്യാവശ്യം ഇത്രയും മതി, കാരണം ഇവരിത്ര നിറച്ച് കിടപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കോരി എടുക്കുമ്പോൾ നമുക്ക് ഇത്രയും കിട്ടുന്നത്. ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് അതനുസരിച്ച് കൊടുക്കാൻ വേണ്ടി പറ്റും. ഓ, അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ ഇന്ന് ഫീഡിന്. നമുക്കിനി ഇവ മാറിയെടുത്ത് മാറി കൊടുക്കാം. ഇത് നമ്മുടെ ഫുൾ ഗോൾഡാണ്. ഫുൾ ഗോൾഡിൻ്റെ മെയിലൊക്കെ എല്ലാം തീർന്നിട്ടുണ്ട്. ഫീമെയിൽസ് മാത്രമാണ് ഇനി കുറച്ചുള്ളത്. കണ്ടാ നേരത്തെ ഫീമെയിൽ മെയിലായി വരുന്നുണ്ട് കുറച്ചൊക്കെ. കുഞ്ഞുങ്ങൾ നിറച്ച് അത്യാവശ്യം ഉണ്ട് കേട്ടോ. കുഞ്ഞുങ്ങൾ സ്റ്റോക്ക് ഇതിൽ ആ ഒരു ബാച്ച് ഇപ്പോൾ ആയി വരുന്നുണ്ട്. ഏകദേശം റെഡിയായി. അടുത്ത ബാച്ച് കുഞ്ഞുങ്ങളായി. ഇനി ഇതിനെ പിടിച്ച് ഇതിനേക്ക് മാറ്റി ഇടണം, അല്ലെങ്കിൽ അടുത്ത കുഞ്ഞുങ്ങൾ കിട്ടൂല. ഇത് കുറച്ച് കുഞ്ഞുങ്ങളെ പിടിച്ച് കഴിക്കുന്ന ഐറ്റമാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫുൾ ഗോൾഡാണിത്. ഇനി നമുക്ക് ഇതിൽ അടച്ച് വയ്ക്കാം. ഓക്കെ, ഞാൻ ഫുൾ ഗോൾഡിനെ ഇതിൽ അടച്ച് വെച്ചു. അപ്പോൾ നമുക്ക് ഇതാണ് ഫസ്റ്റ് മെത്തേഡ്. നമുക്ക് നമ്മുടെ ഗെപ്പിക്ക് ക്വാളിറ്റി വരുത്താനുള്ള ഫസ്റ്റ് മെത്തേഡാണ് ഞാനിപ്പോൾ കാണിച്ചത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മുടെ കയ്യിലുള്ള ആമ്പിൾസാണ്. ഇത് വെറും 150 ഫ്ലവറുള്ള ഈ വൈറ്റ് ആമ്പിളിൻ്റെ റേറ്റ് നമ്മൾ ഈടാക്കുന്നത്. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ളവർക്ക് അതൊക്കെ മേടിക്കാം. ഓക്കെ, ഇതൊക്കെ വേറെ വെറൈറ്റി കളേഴ്സ്, ഒത്തിരി വെറൈറ്റി കളേഴ്സ് നമ്മളതിൽ അവൈലബിൾ ആണ്. പിന്നെ വാട്ടർ പ്ലാന്റ്സ് നോക്കുന്നവർക്ക് ഇതാ വാട്ടർ പ്ലാന്റ്സ് നമുക്ക് അകത്ത് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ വെള്ളത്തിനകത്ത് ചേർന്ന വാട്ടർ കാർപ്പറ്റാണ്. പിന്നെ അതാ വാട്ടർ പോപ്പിയെ പോലത്തെ 50 കുഞ്ഞു പ്ലാന്റ്സ്. ഓക്കെ, വെറൈറ്റി ഓഫ് കളക്ഷൻസ് നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, ഇതൊക്കെ നമുക്ക് അകത്ത് വയ്ക്കുന്ന പ്ലാന്റ്സ് ആണ്. മെക്സിക്കൻ സോഡ് പോലത്തെ അതിൻ്റെ വേറെ വെറൈറ്റിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത മെത്തേഡിലേക്കോ. അടുത്ത മെത്തേഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതാ ഇതുപോലെ നിങ്ങൾ അടിഭാഗത്ത് മണ്ണിടുക. ഇപ്പോൾ എക്സാമ്പിൾ ഇതാ ഇത് അടിഭാഗത്ത് മണ്ണിടുക. അടിഭാഗത്ത് മണ്ണിട്ടതിന് ശേഷം അതിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, എന്തെങ്കിലും ഒരു ആമ്പലോ എന്തെങ്കിലും നട്ട് വയ്ക്കുക. അതിനുശേഷം അതിലേക്ക് ഗപ്പിയിലിടുക. നമ്മൾ തീറ്റി കൊടുത്തില്ലെങ്കിൽ പോലും അടിപൊളിയായിട്ട് ഹൈ ക്വാളിറ്റിയിൽ ഇറങ്ങണ്ട. ഇതൊക്കെ മിക്സറാണ്, മിക്സറിൻ്റെ ക്വാളിറ്റി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോവും. പിന്നെ നമുക്ക് എനിക്കിതിൽ നിന്ന് തന്നെ ഞാൻ വലിയ ഫീഡ് പോലും കൊടുത്തില്ലെങ്കിൽ എനിക്ക് അത്യാവശ്യം നല്ല സെയിലിന് വേണ്ടി ആവശ്യമുള്ള സാധനം കിട്ടാറുണ്ട്. ഇതിലൊക്കെ നമുക്ക് എല്ലാം റീറ്റെയിലിന് പോകുന്ന സാധനമാണ്. ഇതൊക്കെ നമ്മുടെ ഗ്രീൻ കോബ്രയാണ്. ഗ്രീൻ കോബ്രയൊക്കെ അത്യാവശ്യം നിറച്ചാവുന്നുണ്ട്. അത്യാവശ്യം നല്ല സൈസും വയ്ക്കും. പിന്നെ അതുപോലെ എൻ്റെ ഇതിൽ വെള്ളമിനെ കറുത്ത് ഇറക്കണം നിങ്ങൾ നോക്കണ്ട. ഇത് ഇടയ്ക്ക് മാവിൻ്റെ ഇല വിഴുന്നുകൊണ്ട് ഇങ്ങനെ ആയതാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് അടിപൊളി നല്ല മീനുണ്ട്. ഇതിനെനിക്ക് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് വെള്ളം ചേഞ്ച് ചെയ്ത് പുതിയ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ
അത് പിന്നെ നമുക്ക് ഈ ഒരു മെത്തേഡാണ് ഏറ്റവും ബെറ്റർ. നമ്മളിപ്പോൾ ഇതുപോലെ എന്തെങ്കിലും പ്ലാന്റ് വളർത്തിയതിന് ശേഷം ആ പ്ലാന്റിനകത്തേക്ക് നമുക്ക് ഫിഷ് ഇട്ട് കൊടുക്കും. അപ്പോൾ ഇങ്ങനെ പ്ലാന്റ് ഇട്ടിരിക്കുന്ന സമയത്ത് ഫിഷിന് ഒളിച്ച് നിൽക്കാൻ എളുപ്പം ഉണ്ടാകും. അതിൽ നിന്നുണ്ടാകുന്ന വേസ്റ്റൊക്കെ കഴിച്ച് അത്യാവശ്യം നമുക്ക് എപ്പോഴും അവർക്ക് ആർ ടി എമ്മിയൊക്കെ അല്ലെങ്കിൽ ആർ ടി എമ്മിയെ കിട്ടുന്ന ആ ഒരു ആർ ടി എമ്മിയെ കൊടുത്ത് നമ്മൾ വളർത്തുന്ന ആ ഒരു ഇതിനേക്കാളും കുറച്ച് നല്ല ആരോഗ്യവാനായിട്ടുള്ള എന്ന് പറഞ്ഞാൽ ആരോഗ്യം അത് മറ്റേ ആർ ടി എമ്മിയെ കൊടുത്ത് വളർത്തുമ്പോൾ അത്യാവശ്യം നല്ല ഹെൽത്തിയും നല്ല സെറ്റായിട്ട് വരും. പക്ഷേ അതിന് നമുക്ക് അത്ര ഒരു ഹെൽത്തിയും എല്ലാ രീതിയിലും നല്ല രീതിയിൽ പക്വതായിട്ട് പറഞ്ഞാൽ നമ്മൾ നാച്ചുറലി കിടന്ന് വളരുമ്പോഴേ അത് സെറ്റാവും. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഈ മൊയിനാസ് അവൈലബിൾ ആണ്. അതുപോലെ നമ്മൾ കാണിച്ച എല്ലാ ഫിഷും നമ്മളെ കയ്യിൽ സെയിലിന് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ നിങ്ങളെ ഓർഡർ വളരെ വേഗം തന്നെ ബുക്ക് ചെയ്യുക. ദിസ് ഇസ് അരുൺ സൈനിങ് ഔട്ട്. ബൈ ബൈ.